ദിൻസ് പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. അതിൻ്റെ പാർട്ട് ടു ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഒരു സ്ത്രീ, ആ പെൺകുട്ടി അവളുടെ മതം, അവളുടെ കുടുംബം, ഭർത്താവ് തുടങ്ങിയ കൺസെപ്റ്റുകളിൽ നിന്നൊക്കെ പുറത്തു ചാടി അവൾ പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവളുടെ അച്ഛനമ്മമാർ ഉമ്മ ബാപ്പമാർ ഫോളോ ചെയ്തിരുന്ന മെത്തേഡുകളൊക്കെ മെത്തഡോളജികളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തമായി ജോലി ചെയ്ത് പണം സമ്പാദിച്ച് ഭർത്താവിനെയും കുടുംബത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി നേടുക എന്നതാണ് ജീവിത വിജയം എന്നതായിരുന്നു ഇവിടുത്തെ പുരോഗമനവാദക്കാരുടെ പ്രധാനപ്പെട്ട വാദം. ഭർത്താവിനെ വെല്ലുവിളിക്കുക, എനിക്ക് ഒരാളുടെ കീഴിൽ ഭർത്താവിന്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അത് മണ്ടത്തരമാണ്. കുടുംബ വ്യവസ്ഥത, വ്യവസ്ഥിതി എന്ന് പറയുന്നത് പ്രാകൃതമായൊരു സിദ്ധാന്തമാണ്, കൺസെപ്റ്റാണ്. ആധുനികത, അത് ലിവിംഗ് ടുഗദർ, ഇഷ്ടമുള്ളപ്പോ ജോയിൻ ചെയ്യാം, ഇഷ്ടമുള്ളപ്പോ ഇറങ്ങിപ്പോകാം, അതാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. മൂന്നാമത്തത് മതം. മതം എന്ന് പറയുന്നത് വെച്ച് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രാകൃത രീതിശാസ്ത്രമാണ്. അത് ഇന്നത്തെ കാലത്ത് നിലനിൽപ്പില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നും പെൺകുട്ടികൾ പുറത്തു ചാടണം. ഈ മൂന്ന് കാര്യങ്ങളാണ് പുരോഗമനക്കാർ ഏറ്റവും വലിയ സിദ്ധാന്തമായി കൊണ്ടു നടന്നിരുന്നത്. അതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഭർത്താവ്, കുടുംബം. കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ മക്കളുടെ വിഷയത്തിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതില്ല. മക്കൾ അവരെ അവരിഷ്ടത്തിന് വളർന്നോട്ടെ. മറ്റു കാര്യങ്ങൾ, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. അതിൽ ഭർത്താവ് ഭർത്താവിന്റെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, ഭാര്യ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഭർത്താവിന്റെ സമ്മതമോ ഭർത്താവിന്റെ പൊരുത്തമോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോ ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടേതായ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭർത്താവിനനുസരിക്കേണ്ട ില്ല, നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കും. മൂന്നാമത് മതം. മതത്തെ നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യേണ്ടതില്ല. മതം മതത്തിന്റെ വഴിക്ക് പോകട്ടെ. നിങ്ങൾ നിങ്ങളുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഈ മൂന്ന് കൺസെപ്റ്റിൽ നിന്നാണ് ഇവിടുത്തെ യുക്തിവാദം, ലിബറലിസം, ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകളെ വൈഗേഡിലാക്കിക്കൊണ്ടിരുന്നത്. ഇത് നടമാടുന്ന സമയത്തൊക്കെ പണ്ഡിതന്മാർ, വിവരമുള്ള ആളുകൾ ഇവിടുത്തെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു, പെൺകുട്ടികളെ നിങ്ങൾ ഇതിൽ പെട്ടുപോകരുത്, ആൺകുട്ടികളെ നിങ്ങൾ ഇതിൽ ഒരിക്കലും പെട്ടുപോകരുത്, ഇത് അങ്ങേയറ്റം അബദ്ധവും അപകടകരവുമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. മതത്തിന്റെയും മതമൂല്യങ്ങളെ നിങ്ങൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് ചെന്നെത്താൻ പോകുന്നത് അതിശക്തമായ ഒരു ലിബറലിസ്റ്റ് മെന്റാലിറ്റിയിലേക്കാണ്. അവിടെ നിങ്ങൾക്ക് അതിർവരമ്പ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടാകൂല. നിങ്ങൾക്കൊരു ബൗണ്ടറി നിങ്ങളുടെ ജീവിതത്തിന് വെക്കാൻ കഴിയില്ല. അത് അവസാനം കരയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മാറുമെന്ന് വിവരമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അടുത്തത് നിങ്ങളുടെ ഭർത്താവ്, മക്കൾ എന്ന് പറഞ്ഞ ആ ഒരു കുടുംബ ഫാമിലി സെറ്റപ്പ്, അത് അങ്ങേയറ്റം നിങ്ങൾക്ക് സുരക്ഷിതത്വവും മനസമാധാനവും തരുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ എന്ന് പരിശുദ്ധ ഖുർആൻ വജഅല ബൈനകും മവദ്ദത്തും വറഹ്മ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കുടുംബാന്തരീക്ഷത്തെയാണ് പരിശുദ്ധ ഖുർആൻ പ്രോത്സാഹിപ്പിക്കുന്നത്. ലിവിംഗ് ടുഗദറോ അങ്ങനെയുള്ള എനിക്ക് ഭർത്തൃജീവിതോ കല്യാണ ജീവിതവും വേണ്ട, അത് അടിമത്വമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരറ്റമില്ലാത്ത തലത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് വിവരമുള്ളവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴും പല ആളുകളും അത് ചെവിക്കൊണ്ടില്ല. ഇനി നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുന്നത്, അത് ഭർത്താവ് ഒരു വലിയ മഹാനും നിങ്ങളൊരു മോശക്കാരിയുമായതുകൊണ്ടല്ല, അതിന്റെ കൃത്യമായ സുഗമമായ മുന്നോട്ടു പോക്കിന് ഒരു ലീഡർഷിപ്പ് വളരെ പ്രധാനമാണ്. ഒരു പെണ്ണിന് അവളുടേതായ കൃത്യമായ ലീഡർഷിപ്പ് ഇസ്ലാം നൽകുന്നുണ്ട്, ഒരാണിന് അവന്റേതായ ലീഡർഷിപ്പ് ഇസ്ലാം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ കുടുംബജീവിതത്തിൽ ഒരു പുരുഷൻ ഒരു തീരുമാനമെടുക്കാനോ ഒരു ആക്സിഡന്റൽ സിറ്റുവേഷൻ വന്നാലോ ചാടി പുറപ്പെടാനും നിങ്ങളുടെ മറ്റു വിഷയങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ മെന്റലി സൈക്കോളജിക്കലി ഒരാണിനൊരൽപ്പം കൃത്യമായ ധാരണ സ്ത്രീകളെക്കാൾ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ച് സ്ത്രീകൾക്ക് തീരുമാനമെടുക്കാൻ യാതൊരു ചോയ്സോ അതിനുള്ള ബുദ്ധിയോ ഇല്ല എന്നല്ല. സാധാരണ നാട്ടിലൊരു പെട്ടെന്നൊരു കലാപം പൊട്ടി പുറപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ഫയർ, ഒരു തീപിടുത്തം ഉണ്ടായി, അവിടെ ആദ്യം ഓടിയെത്തുന്നത് ആരാണ്? അല്ലെങ്കിൽ പെട്ടെന്നൊരു ഇഞ്ചുറി സംഭവിച്ചു, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ നാട്ടിലുണ്ടായാൽ. വയനാട് ഉരുൾപൊട്ടൽ നടന്നൊരു സമയം നമ്മളെല്ലാവരും കണ്ടു. മണിക്കൂറുകൾ കൊണ്ട് ഇന്ത്യൻ ഫോഴ്സ് പട്ടാളം ഇറങ്ങിക്കൊണ്ട് അവിടെ പാലം തീർത്തു, നൂറുകണക്കിന് ജനങ്ങളെ സംരക്ഷിച്ചു, രക്ഷപ്പെടുത്തി. അവിടെങ്ങളിലൊന്നും കൃത്യമായ ആ ഒരു ദുരന്തമുഖത്ത് സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. കമ്പാരിറ്റീവിലി ആണുങ്ങളും പെണ്ണുങ്ങളും വോളണ്ടിയർ സേവനം എടുത്ത് പരിശോധിച്ചാൽ ദുരന്ത മുഖത്ത്, എന്നാൽ അതിന്റെ പുറകിൽ ഇവർക്ക് എമോഷണലി സപ്പോർട്ട് ചെയ്യാൻ, ഇവർക്ക് കൃത്യമായ ഫുഡ് എത്തിച്ചു കൊടുക്കാൻ, ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ, മാനസിക പിന്തുണ നൽകാൻ ഏറ്റവും അധികം പ്രവർത്തിച്ചത് അവിടുത്തെ സ്ത്രീ സഹോദരിമാരാണ്. അപ്പൊ ഇങ്ങനെ ആണിന് ആണിന്റേതായ റോളും പെണ്ണിന്റെ പെണ്ണിന്റേതായ റോളും ഭൂമിയിലുണ്ട്. അല്ലാതെ ആണും പെണ്ണും ഈക്വലായിട്ട് എല്ലായിടത്തും ഇടപെടണം എന്ന് പറഞ്ഞതൊരിക്കലും പോസിബിൾ ആയ സംഗതിയല്ല. അതുകൊണ്ട് ഒരു കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ മറ്റു പല വിഷയങ്ങളിലും ആണ് എന്ന് പറഞ്ഞ ഒരു സ്വാധീനം
വിശുദ്ധ ഇസ്ലാം ഒരു ഒരു പ്രത്യേകത അവിടെ നൽകിയിട്ടുണ്ട് എന്ന് കരുതി പെണ്ണുങ്ങൾക്ക് പ്രത്യേകത കൊടുത്തിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ ആ പുരുഷന്റെ സമ്മതം എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാം ഈ സ്ത്രീ കൂടെ ഈ സ്ത്രീയുടെ കൂടി സുരക്ഷയ്ക്ക് വേണ്ടി നൽകിയതാണ്. ഒരു അന്തസ്സുള്ള പുരുഷൻ ഒരു പെൺകുട്ടിയുടെ എല്ലാ അവകാശങ്ങളെയും ഹനിച്ചുകൊണ്ട് അവളെ മൂലക്കിടൂല. അതും പരിശുദ്ധ ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ച് തന്നിട്ടാണ് നിങ്ങൾ ഒരു വിഷയം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സമ്മതം അത് വളരെ പ്രധാനമാണെന്ന് പറയുന്നത്. എന്നാൽ ലിബറലിസ്റ്റ് പുരോഗതിക്കാർ ഭർത്താവിന്റെ സമ്മതമോ കുടുംബജീവിതത്തിന്റെ ആ ഒരു പരിശുദ്ധിയോ വേണ്ട, മതത്തിന്റെ ചട്ടക്കൂടും വേണ്ട, നിങ്ങൾ തോന്നിയ പോലെ ഇറങ്ങിക്കോ, നിങ്ങൾ ഡാൻസ് ചെയ്യേണ്ടടുത്ത് ഡാൻസ് ചെയ്തോ, നിങ്ങൾ പബ്ലിക്കായി ഇടപെടേണ്ടടുത്ത് ഇടപെട്ടോ, നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ കൃത്യമായി വർക്ക് ചെയ്തോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വസ്ത്രവിധാനം പോലും നിങ്ങളുടെ ചോയ്സ് ആണ്, ചോയ്സ് തന്നെയാണ്, നിങ്ങളുടെ ശരീരത്തിൽ പരമാവധി കാണാൻ പറ്റുന്നതൊക്കെ പുറത്ത് കാണിച്ചോ, ഒരു ജീവിതേ ഉള്ളൂ, എന്റർടൈൻ ചെയ്ത് ജീവിക്കുക എന്ന കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവന്നത് പുരോഗമന ലിബറലിസ്റ്റുകളാണ്. 2021 യൂണിസെഫിന്റെ ഒരു പഠനം നടന്നിരുന്നു, അതായത് ഹൈപ്പർ സെക്ഷലൈസേഷൻ, പെൺകുട്ടികൾ അവളുടെ ശരീരത്തിന്റെ ഭംഗി അത് പരിധിക്കപ്പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുന്നത് അവൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടാൻ കാരണമാണ്. ആധുനിക ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യൂണിസെഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ടാവട്ടത്തുള്ള ഒരു പ്രാദേശിക സംഘടനയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്റർനാഷണൽ അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും അംഗീകാരമുള്ള ഒരു ഏജൻസിയാണ്, ഏറ്റവും അംഗീകാരമുള്ള ഒന്നാണ് യൂണിസെഫ് എന്ന് പറഞ്ഞത്, UNO, യുണൈറ്റഡ് നേഷൻസ്. അതുമായി ബന്ധപ്പെട്ട് യൂണിസെഫ് നടത്തിയ ഒരു പഠനത്തിൽ സ്ത്രീകൾ അവരുടെ ശരീരഭാഗങ്ങൾ പരിധിക്കപ്പുറത്തേക്ക് എക്സ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ത്രീ ആ ഒരു കോൺസെപ്റ്റോടുകൂടി കാണുന്നത്, സ്ത്രീ അതിന് അനുസ്യൂതമായിട്ട് നിന്നു കൊടുക്കുന്നത് അവൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ കൃത്യമായ അച്ചടക്കമുള്ള വസ്ത്രവിധാനം ധരിച്ചിരുന്നെങ്കിൽ അവരുടെ കുറ്റകൃത്യങ്ങൾ വളരെ കുറവായിരിക്കും എന്നർത്ഥം. അപ്പോ നിങ്ങൾ തോന്നിയ പോലെ ഡ്രസ്സ് ധരിച്ചോ, നിങ്ങൾ പരമാവധി പ്രദർശിപ്പിച്ചോ, ഇങ്ങനെ തുടങ്ങിയ രീതിശാസ്ത്രങ്ങളാണ് ഇന്നത്തെ സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും എന്നെ കേൾക്കുന്ന ബുദ്ധിയുള്ള പുതുതലമുറ, അത് മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, നിങ്ങൾ ഈ പുരോഗമനക്കാർ പറയുന്നത് കേട്ട്, ഈ ഫെമിനിസ്റ്റ് ചിന്താഗതി വെച്ച് പുലർത്തുന്നത് പറയുന്നത് കേട്ട്, നിങ്ങളുടെ ശരീര പ്രദർശനവും നിങ്ങളുടെ ആത്മാഭിമാനത്തിന് ഭംഗമേൽപ്പിച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്താൽ അവിടെ ശിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. എനിക്ക് പ്രശസ്തി നേടാൻ, ആ ഒരു ഫീൽഡിലേക്ക് എത്താൻ ഞാൻ എത്ര പേർക്കും വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും എന്നൊരു വേശ്യയായി നിങ്ങൾക്ക് മാറണം. അങ്ങനെ സമൂഹത്തിൽ വേശ്യാവൃത്തിയിലൂടെ നാലാളുകൾക്കിടയിൽ ഫേമസാകണമെന്ന ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഒരു അന്തസ്സുള്ള ഒരു ആണിനോ പെണ്ണിനോ ഇത് സാധ്യമല്ല. ഒരു അന്തസ്സുള്ള ഒരു ആണിനോ പെണ്ണിനോ സ്വന്തം ശരീരത്തെ പലർക്കും കാഴ്ചവെച്ചുകൊണ്ട് നേടുന്ന പൈസ ഒരു അന്തസ്സുള്ള പുരുഷനോ ഒരു പെണ്ണിനോ സ്വീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല.